ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇത് ഒരു കന്നഡ സ്റ്റൈൽ ഫുഡാണ്, കൊത്തു പൊറോട്ട. അപ്പോൾ ഇത് ഞാൻ ഒരു ഇത് നാട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ട് കഴിച്ചിട്ടില്ല. ഇവിടെ അതൊരു 2-3 times ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 years back ഞാൻ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു തട്ടുകടയിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നല്ല സൗണ്ട് ഉണ്ടാവും. അതാണ് ഈ അവരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ചട്ടിയിൽ ഇങ്ങനെ കുത്തിയിട്ട് അതിനൊരു നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണിത് കൊത്തു പൊറോട്ട എന്നായത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ അവിടെ അങ്ങനെ അവർ ലൈവായിട്ട് ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കി എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു. ഞാനത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്, നിങ്ങളും കൂടെ നോക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ. ഞാനിവിടെ പൊറോട്ട ഒരു 5 പൊറോട്ട എടുത്തിട്ട് ചൂടാക്കി നല്ലോണം, ഞാനിത് വാങ്ങിച്ചതാണ്, ഇവിടെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതല്ല. എന്നിട്ടത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ടൊമാറ്റോ, ഒനിയൻ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തോ കേട്ടോ. പിന്നെ ഇതാ ചിക്കന്, കുറച്ച് ചിക്കൻ എടുത്ത് കുക്കറിൽ സോൾട്ടും അതുപോലെ പെപ്പർ പൗഡറും ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഞാൻ പേസ്റ്റ് ആക്കിയതാണ്, എനിക്ക് ആ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജിഞ്ചർ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഗാർലിക്ക്, ചില്ലി, അതുപോലെ മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പാനിലേക്ക്. പിന്നെ കുറച്ച് അധികമൊന്നും വേണ്ട, ഇതിന് ഓവർ ഈ ഫ്ലേവർ വരണ്ട, അതുകൊണ്ട് കുറച്ച് ഒരു 2-3 ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, അതുപോലെ ഒരു 2-3 ഏലക്കായും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒനിയൻ എടുക്കാം. ഒനിയനൊക്കെ നമുക്ക് എത്രയാണോ നമ്മൾ എടുക്കുന്ന പൊറോട്ട അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 ഒനിയൻ എടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റായി വന്ന് കുറച്ചായാൽ മതി, ഓവറായിട്ട് നല്ലപോലെ വെന്ത് ആവണ്ട, കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം. പിന്നെ നമുക്ക് അതിലേക്കിതാ ഗാർലിക്കും അതുപോലെ ജിഞ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്ക് ഞാനിവിടെ ചെറിയ പീസാക്കിയതാണ്, ജിഞ്ചർ പക്ഷേ ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ എന്താ ചില്ലി, ഞാനിവിടെ 2 chilli എടുത്ത്, എനിക്ക് ഓവർ സ്പൈസി വേണ്ടാത്തതുകൊണ്ട്, മക്കളുള്ളതുകൊണ്ട് ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കുറച്ച് കൂടുതലാവണ്ട. ഇതിപ്പം ഞാൻ ഒരു 2 tomato എടുത്ത് ചെറുത്, അത്രയും മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് തട്ടുകടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ലൈവായി കണ്ടുകൊണ്ട് അടിപൊളി ഉണ്ടായിരുന്നു അവിടുന്ന് കഴിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞതായി വിചാരിച്ചത്. അതിപ്പോൾ ഞാനിത്തിരി ചിക്കൻ മസാല ഇട്ടത്, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും, പിന്നെ ഇതാ കറി ലീവ്സും ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് മസ്റ്റ് ആട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അവർ അന്ന് അവിടെ നിന്ന് ഉണ്ടാക്കി തന്നപ്പോൾ നല്ലോണം കറി ലീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്കിതാ, ഞാൻ എഗ്ഗ് നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതും ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ 3 eggs എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 4 എടുത്തിട്ടുണ്ട് എഗ്ഗ്. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കട്ടോ, അല്ലെങ്കിൽ അത് എഗ്ഗ് മാത്രം ഒരു സ്ഥലത്ത് ഇങ്ങനെ കട്ട് ആയി പോവും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുക്കാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ടെർമറിക് പൗഡർ ഇടാം, ഓവറായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി.
ഇന്ന് ഇക്കട്ടോ ഉണ്ടാക്കുന്ന ഫുഡ്, ഇക്ക അടിപൊളി കുക്ക. അപ്പോൾ ഇനി ഇതാ നമുക്ക് മാഗി ബാർ ഇട്ട് കൊടുക്കാം. നമുക്ക് അവരവിടെ എന്തോ അജിനോമോട്ടോ ഒക്കെ ഇട്ടാൻ തോന്നുന്നു, പക്ഷേ ഞാനിവിടെ മാഗി ബാർ ഇടുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് വന്നു മാഗി ബാർ ഇട്ടപ്പോൾ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതും കൂടെ ഇടാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടാക്കിയിട്ട് വെച്ച് അതെന്താ പൊറോട്ടയും കൂടി ഇടയിൽ കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അവരിത് ശരിക്ക് പൊറോട്ട ആകാൻ ഒരു കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടിടുന്നത്, പിന്നെ അവർ ഫുള്ളിങ്ങനെ ആ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ തട്ടി 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 തട്ടിയാണിത് ചെറിയ പീസാക്കുന്നത്. അത് അതുകൊണ്ടാണ് ഇതിന് ആ ഒരു കൊട്ടുന്ന സൗണ്ട് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത് തോന്നുന്നത്. കാരണം ഞാൻ ഇതിപ്പോൾ ഞാനിത് ആ ചിക്കൻ വേവിച്ച് വെച്ചില്ലേ, അതിൻ്റെ ആ ഒരു സ്റ്റോക്കാണ് ഞാൻ എടുത്തത്. കാരണം അവർ അവിടുന്ന് എല്ലാവരും നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക, അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തായാലും ഒത്തിരി വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ വാട്ടർ ഞാൻ ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആഡ് ചെയ്യേണ്ട, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ച അതുണ്ടല്ലോ, ഉപ്പും എന്താ പെപ്പർ പൗഡർ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റോക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റാവും. ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഇങ്ങനെ തട്ടി 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 ഫുള്ള് എല്ലാം മിക്സ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഞാനിത് ഓൾറെഡി പീസാക്കിയിട്ടുണ്ട് ചെറുതാക്കി തന്നെ, അവരവിടെ അപ്പോഴാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വലിയ കുറേ ഒരുപാട് പ്രോസസ്സിംഗ് ഒന്നുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസും വേണ്ടു, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് എന്താ ഒരു തട്ടുകട സ്റ്റൈൽ ഫുഡ്, ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ വരും. എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് എഗ്ഗും ചിക്കനൊക്കെ ഇട്ടിട്ട് അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. താങ്ക് യു.